Hi all, once again, welcome back to my channel. So, in this video, we are looking at the Ssc Cgl exam and photo upload. In the first photo and resize, photo and data add jam. In the carrying on a video, no other cherry video. Number two carrying in China, the photo data add in the photo size or in number chain of the phone it and the animal computer use in the la. In the number application, I assume the Pixart application and use in the Petella use in the photo editing application on a Pixart. Use the Yather and angle download the link and go to take and download the Play Store and a free application and download the annual. Otherwise, I'm going to resize the amount of number use in the site and a site name link and go to take and direct to say annual. നമുക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെ ഫോട്ടോ കൃത്യമായിട്ടുള്ള സൈസിലേക്ക് 20x50 കെ പിക്ക് ഇടയിലാണ് നമുക്ക് സൈസ് വേണ്ടത് അതുപോലെ റെസല്യൂഷൻ 3.5 cm x 4.5 cm എന്നൊരു സൈസ് നമുക്ക് വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ ഫോട്ടോയിലെ ഡേറ്റ് എങ്ങനെ ആഡ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് സോ അതിനുണ്ട് ആദ്യം നമുക്ക് വേണ്ട നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിലേക്ക് പോവുക ഗൂഗിളിൽ പോയിട്ട് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക അതിൽ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ ഇവിടെ ഡൗൺലോഡ് ആകും ഓക്കെ ഡൗൺലോഡ് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ എടുക്കുക അതിന് സെൻഡ് കൊടുത്തിട്ട് നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ വിത്ത് പിക്സാർട്ട് കൊടുക്കുകയാണ് ഓക്കെ ഓപ്പൺ വിത്ത് പിക്സാർട്ട് കൊടുക്കുക നമ്മുടെ ഈ ഒരു ഫോട്ടോ നമ്മുടെ പിക്സാർട്ടിൽ ആഡായി കിട്ടും ഓക്കെ നമ്മുടെ ഫോട്ടോ ഇതാ പിക്സാർട്ടിൽ ആഡായി വന്നിട്ടുണ്ട് ഇനി വേണ്ട റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻസ് ഗോൾഡ് ടൂൾസ് എന്നുള്ളത് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം അല്ലെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോകളിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക അപ്പോൾ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആകും ഈ ഒപ്പാസിറ്റിയുടെ തൊട്ട് താഴെ നമുക്ക് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ക്രോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും പകുതിയിൽ താഴെ നമുക്ക് ഡേറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രം മതിയാണ് സോ തീരെ കുറഞ്ഞ് മതിയാവും ഞാൻ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രോപ്പായി കിട്ടും ഇനി നമ്മളൊന്ന് ഈ ഒരു ആരോ മാർക്ക് പിടിച്ച് വലിച്ച് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ റീസൈസ് ചെയ്ത് ഫോട്ടോയുടെ വലിപ്പത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ എങ്ങനെയാണോ ഫോട്ടോയുടെ സൈസുള്ള അതേ രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോയിൽ നിങ്ങളുടെ ഫേസ് ഒരു കാരണവശാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയാൻ പാടില്ല നമുക്ക് ഡേറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി എനിക്ക് ഇത്രയും മതി സോ ഇതിൽ വെച്ചിട്ട് ഞാനിവിടെ ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡായി കഴിഞ്ഞു ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ആഡ് ടെക്സ്റ്റിൻ്റെ തൊട്ട് മുകളിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കുക ഡേറ്റ് ടൈപ്പ് ചെയ്യുക ഞാൻ ഇവിടെ കൊടുക്കുന്നത് 15/10/2020 ഈ ഒരു ഡേറ്റ് കൊടുക്കുന്നു ഓക്കെ ടിക് മാർക്ക് കൊടുത്താൽ ഡേറ്റ് അവിടെ ആഡാവും നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ടെക്സ്റ്റിൻ്റെ കളർ നമ്മളിവിടെ ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് മാറ്റി ഞാൻ ബ്ലാക്ക് ആക്കുകയാണ് ഇവിടെ ഞാൻ നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് സൈസ് മാറ്റുകയാണ് ഓക്കെ ഇത്രയും സൈസ് മാറ്റി നമ്മൾ നമുക്ക് വേണ്ട ഡേറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുക ബ്ലാക്കും വൈറ്റും ആയിരിക്കും സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് തോന്നുന്നു അത് ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മൾ ഡേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യം നമ്മൾ ജസ്റ്റ് ഡേറ്റ് മാത്രം കൊടുക്കുക ഡേറ്റിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക എന്തായാലും ഫാൻസി ഫോണ്ടുകൾ മാക്സിമം യൂസ് ചെയ്തിരിക്കുക സ്റ്റാൻഡേർഡ് ഫോണ്ടായിരിക്കും എപ്പോഴും നല്ലത് സോ ഇത്ര നമ്മുടെ ഫേസ് മറിയാത്ത രീതിയിൽ നമുക്ക് വേണ്ട ഡേറ്റ് ഇട്ട് കൊടുക്കുക സോ ഇവിടെ ടിക്ക് മാർക്ക് ഇടുക തൊട്ട് താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോ ഡൗൺലോഡായി കിട്ടും ഓക്കെ നമുക്ക് വീണ്ടും വേണ്ട നമുക്ക് അടുത്ത വീണ്ടും വേണ്ട നമ്മൾ വീണ്ടും ക്രോമിലേക്ക് പോവുകയാണ് ഓക്കെ വീണ്ടും ക്രോം ഓപ്പൺ ചെയ്യുക സോറി വീണ്ടും ക്രോം ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് റീസൈസ് ഇമേജ് എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ റീസൈസ് ഇമേജ് എന്ന് സെർച്ച് ചെയ്യുക അതിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ റീസൈസ് ഇമേജ് .net ഈ ലിങ്ക് ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയാൽ മതി സോ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് എൻ്റെ ഓപ്ഷൻ കാണുന്നത് അപ്ലോഡ് ആൻഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം അല്ലേ അപ്ലോഡ് ആൻഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസ് എന്ന ഓപ്ഷനും ബ്രൗസ് ചെയ്തിട്ട് നേരെ പോയിട്ട് നമുക്ക് വേണ്ട പിക്ചർ അതായത് നമ്മളിപ്പോൾ പിക്സാർട്ട് വെച്ച് ഡേറ്റ് ഇട്ട പിക്ചർ ഏതാണോ അത് ആഡ് ചെയ്യുക താഴെ ഒരു നമുക്കൊരു ഇവിടെ 100% വന്നു കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും അതാണ് നമ്മുടെ പ്രിവ്യൂ വന്നു കഴിഞ്ഞു ഈ ഫോട്ടോയുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസൈസ് യുവർ ഇമേജിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഉണ്ടല്ലേ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ട് അതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ റീസൈസ് പിക്ചറിൻ്റെ എത്രയാണോ അതാണ് 1080x1100 എന്ന് കൊടുത്തിട്ടുണ്ട് സോ അതിന് തൊട്ടടുത്തുള്ള കീപ് ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ബോക്സ് അങ്ങ് അൺടിക്ക് ചെയ്യുക നമുക്ക് ആ ടിക്ക് ആവശ്യമില്ല ആൻഡ് ടിക്ക് മാറ്റിയേക്കുക ഓക്കെ ദെൻ ഇവിടെ നമ്മൾ നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുക്കേണ്ടതുണ്ട് നമുക്ക് 3.5x4.5 തന്നിട്ടുണ്ട് ആ ഒരു റേഷ്യോയിൽ വരുന്ന ഏതൊരു സംഖ്യയും നമുക്ക് കൊടുക്കാം ഇപ്പോൾ 350 കൊടുക്കാം 210 275 കൊടുക്കാം അതായത് 3.5 4.5 റേഷ്യോ വരുന്ന ഏതൊരു സൈസും നമുക്ക് കൊടുക്കാം സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 350x450 കൊടുത്ത് നോക്കാം 350 ഇവിടെ നമുക്ക് 450 പിക്സൽ കൊടുത്തിട്ട്
താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റീസൈസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, റീസൈസ് ഇമേജ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുക, തൊട്ട് താഴെ നമുക്ക് പുതിയ ഇമേജിൻ്റെ സൈസ് കാണിക്കും. 73 KB എന്ന സൈസ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ SSCയുടെ ഇത് പ്രകാരം നമുക്ക് 50 KBക്ക് താഴെ വരാൻ പാടുള്ളൂ. അപ്പോൾ തൊട്ട് ചെയ്യേണ്ട കാര്യം, ഈ ബെസ്റ്റ് ഇമേജ് ക്വാളിറ്റി ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ബെസ്റ്റ് ഇമേജ് ക്വാളിറ്റി നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നോർമൽ കംപ്രഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ റീസൈസ് ഇമേജ് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ 26.2 KB നമുക്ക് വേണ്ട സൈസിലേക്ക്, 20, 30, 50 KBക്ക് ഇടയിലേക്ക് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിൽ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡിലേക്ക് പോകാം, അവിടെ ഫോട്ടോ ഉണ്ടാവും. എനിക്കും ഗാലറിയിൽ കാണിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഫോട്ടോ നമ്മുടെ ഫയൽ മാനേജറിൽ ഇതേ ഓപ്ഷനിൽ സേവ് ആവുന്നുണ്ട്. സോ അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഫോട്ടോ സേവ് ആവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം, ഇതേ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് സൈനും ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ സൈറ്റിൻ്റെ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പ് വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസൈസ് ഇമേജ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ഫോട്ടോ റീസൈസ് ചെയ്യാൻ ആ സൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഫോട്ടോ ആൻഡ് പിക്ചർ റീസൈസർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫ്രീ ആപ്ലിക്കേഷനാണ്, ആഡ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഞാൻ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്യുക. സൈറ്റ് വേണമെന്നുള്ള നേരത്തെ പറഞ്ഞ റീസൈസ് ഇമേജ് ഡോട്ട് നെറ്റ് എന്നുള്ള സൈറ്റ് പറ്റില്ല, അതെന്തെങ്കിലും എറർ കാണിക്കുന്നുള്ളവർ മാത്രം ഈ സൈറ്റിലേക്ക് വരിക, ഈ ഒരു ആപ്പിലേക്ക് വരിക. സോ ആദ്യം നമ്മുടെ സെലക്ട് ഫോട്ടോസിനുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഫോട്ടോ കൊടുക്കുക. നമുക്ക് ഓക്കെ കൊടുത്താൽ മതി. തൊട്ട് താഴെ നമ്മൾ എവിടെയായിരുന്നോ നമ്മൾ ആ ഫോട്ടോ സേവ് ചെയ്തിരുന്നത്, നമ്മുടെ അതായത് പിക്സാർട്ടിൽ നിന്ന് നമ്മൾ ഡേറ്റ് ഇട്ടെടുത്ത ഫോട്ടോ എവിടെയാണോ സേവ് ചെയ്തത് അത് സെലക്ട് ചെയ്യാം. നമുക്ക് കാണാമായിരുന്നു 1080x100 വന്നിട്ടുണ്ട്. 312 KB ആയിരുന്നു നമ്മുടെ സൈസ്. അവിടെ നമുക്ക് കൊടുക്കേണ്ട ഈ റീസൈസ് എന്നുള്ള ഓപ്ഷൻ നടക്കുക കാണാം അല്ലേ. റീസൈസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡയമെൻഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡയമെൻഷൻ തൊട്ട് താഴെ നമുക്ക് വിഡ്ത് ബൈ ഹൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അവിടെ നേരെ താഴെ കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നേരെ ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് കുറച്ച് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ സൈസ്, അത് നമ്മൾ ഞാനിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നത് 350 വിഡ്ത്തും അതുപോലെ തന്നെ ഇവിടെ 450 ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന നമ്മുടെ ഫോട്ടോ 40 KBയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 350x450 സൈസിൽ 40 KBയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വേണ്ട സൈസ് നമുക്ക് ആവശ്യമുള്ള SSCയുടെ സൈസിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സൈറ്റിൽ വെച്ചിട്ടും ഫോൺ ആപ്ലിക്കേഷൻ വഴി രണ്ടും യൂസ് ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റ് ഓൾറെഡി നമ്മൾ ഈ ഫോട്ടോ ഗ്യാലറി സേവ് ആകുന്നതാണ്, അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫോട്ടോ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇത്രയുള്ള കാര്യം ഇതാണ്, നമ്മുടെ ഫോട്ടോ ഡേറ്റ് ഉള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. സൈസ് താമകളിൽ കാണാം, 350x450 സൈസ് റേഷ്യോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 40 KBയാണ് സൈസ്, നമുക്ക് 50 KBക്ക് താഴെയുള്ള ഫോട്ടോസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതേ ഒരു രീതിയിൽ തന്നെ ഇതേ ഒരു ഓപ്ഷനിൽ ഇതേ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനും ചെയ്യാവുന്നേ ഉള്ളൂ. സൈനിൻ്റെ ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒറിജിനൽ ഫോട്ടോയുടെ സൈസും അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് ഒറിജിനൽ സൈസ്. ഞാൻ നേരത്തെ 350x450 കൊടുത്തപ്പോൾ എനിക്ക് ഈ സൈസിൽ കിട്ടി. നിങ്ങൾ ഈ 3.5x4.5 എന്നുള്ള സൈസ് ഒരു ഡയമെൻഷൻ ഒരു റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ട് ഏതൊരളവ് കൊടുത്താലും, അപ്പം സപ്പോസ് നിങ്ങൾക്ക് അറിയാം 3.5x50 കൊടുക്കുക, അതേപോലെ 4.5x50 കൊടുക്കുക, അപ്പോൾ നമുക്ക് 175, 210, 220 അങ്ങനെ ഓരോ വാല്യൂസ് കിട്ടും. ഈ 3.5, 4.5 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് വാല്യൂ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, നിങ്ങളുടെ സൈസിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് റീസൈസ് ചെയ്യാനും ഫോട്ടോ ആരോടെയും പറ്റിയതെന്ന് എന്തെങ്കിലും ഡൗട്ട് ആയാലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ്.